കാര്യങ്ങളൊന്നും കൂടി രാഗിമിനിക്കാൻ സഹായിച്ചു. ബാലഗോപാൽ സാറിന്റെ ബഡ്ജറ്റിന്റെ ഡിസിഷൻ ഉണ്ടായിരുന്നു. ലൈഫ് എക്സ്പീരിയൻസസ് കേൾക്കാൻ എപ്പോഴും ഭയങ്കര നല്ല രസമാണ്. ടി ഡി രാമകൃഷ്ണന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ ആഫ്രിക്കൻ ലിറ്ററേച്ചറിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഹിന്ദുത്വ പോപ്പ് ടോക്ക് വിത്ത് കുനാൽ പുരോഹിത്. ശശി തരൂർ സാറിന്റെ ഒരു ടോക്ക് അറ്റൻഡ് ചെയ്തിരുന്നു. യമണ്ടൻ എന്ന് പറയുന്ന ഒരു വാക്ക്, ആ വാക്ക് വന്ന രീതി ഒരു എഴുത്തുകാരൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പണ്ട് ഇവിടെ വന്ന ഒരു കപ്പൽ എംടൺ എന്ന് പറയുന്ന ഒരു കപ്പൽ പോകുന്നതിനെ കുറിച്ചൊക്കെ ആണ്. അത് കാരണത്താലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഭാഷയിലോട്ട് ഇൻറ്റഗ്രേറ്റ് ആവുന്നതും അപ്പോൾ നമ്മളെ ചരിത്രവും കൃതികളിലുള്ളതും ഒക്കെ ആയിട്ടൊരു കണക്ഷനൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്ലാസ്റ്റിക് സർജറി ശരിക്കും ആരും കൊണ്ടുവന്നത് ഇന്ത്യയിൽ സുശ്രുതൻ തന്നെയാണ്. പക്ഷേ അതിലേക്ക് ഗണപതിയുടെ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ തന്നെ സാംസ്കാരികമായിട്ടുള്ള പല കാര്യങ്ങളെയും താഴ്ത്തിക്കെട്ടുകയാണ് ചെയ്യുന്നത് എന്നൊരു റിയാലിറ്റി കൂടെ നമ്മൾ അംഗീകരിക്കണം എന്നതും ഞാൻ മനസ്സിലാക്കി. നേരത്തെ ഇറങ്ങിയ തന്നെ നല്ല നല്ല പുസ്തകങ്ങളെ പറ്റിയുള്ള മെൻഷൻസ്, സോ അത് വീണ്ടും നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ ഒന്നുകൂടെ വായിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു ഇത് നമുക്ക് തോന്നലുണ്ടാക്കും. എച്ച് മുക്കുട്ടി എന്ന് പറഞ്ഞിട്ട് അവരുടെ സെഷനിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് അവരുടെ അവരെ പറ്റി ഇതിനു മുന്നേ അറിയില്ലായിരുന്നു. അപ്പോൾ അവരുടെ സെഷനും അവരുടെ ആത്മകഥയെ പറ്റി പറഞ്ഞതും അവരൊരു സോഷ്യൽ മീഡിയ എഴുത്തുകാരിയാണെന്ന് പറഞ്ഞതും അവരുടെ എഴുത്തും അവരുടെ ആത്മകഥയും അത് എത്രത്തോളം സാധാരണ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് അവർ പറഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. ഹിയറിംഗ് അബൌട്ട് ദി ഫെമിനിസ്റ്റ് ആംഗിൾ ഓഫ് ഇന്ത്യ ആൻഡ് ദി സ്ട്രഗിൾസ് ഓഫ് ലോട്ട് ഓഫ് വിമൻ ഇൻ ദി റൂറൽ ഏരിയാസ് ഓഫ് ഇന്ത്യ ഈസ് സംതിങ് in the sense of I know that exists but the depth of it is new. ഇന്ന് ഞാൻ ഏറ്റവും അധികം ഒരു പുതിയ ആസ്പെക്ട് കണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വാട്സ് ഗോയിങ് ഓൺ ഇൻ ദ കൺട്രി ആൻഡ് എവറിഥിങ് ബട്ട് ഹി സ്പെസിഫിക്കലി ടോക്സ് അബൌട്ട് ഹൗ മ്യൂസിക് ആൻഡ് പോയിട്രി ആൻഡ് സോ ഓൺ ഇസ് ബീങ് യൂസ്ഡ് ടു സ്പ്രെഡ് എ ലോട്ട് ഓഫ് പ്രൊപ്പഗാൻഡ ആൻഡ് എജൻഡ ആൻഡ് ഐ തിങ്ക് ദാറ്റ് വാസ് എ വെരി വെരി ന്യൂ ടേക്ക് ഫോർ മീ. കുറച്ചുകൂടി ലിറ്ററേച്ചർ, ആഫ്രിക്കൻ ലിറ്ററേച്ചറും ആൻഡ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആൻഡ് അവരെങ്ങനെയാണ് അവരുടെ സോഷ്യൽ സ്ട്രക്ചർ ഇവരിലേക്ക് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെ പുതിയ ലേണിംഗ് ആയിരുന്നു. ലൈക്ക് നമ്മൾ ആ സാധനം ചിന്തിച്ചിട്ടേ ഇല്ല. മണിയമ്പിള്ള രാജ ചേട്ടൻ്റെയും മല്ലിക ചേച്ചിയുടെയും ലൈഫ് എക്സ്പീരിയൻസസ് കേൾക്കാൻ എപ്പോഴും ഭയങ്കര നല്ല രസമാണ്. അവരുടെ പഴയ സ്റ്റോറീസും അവരുടെ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്നുള്ള ലേണിങ്സും ഒക്കെ ഒക്കെ കാണുമ്പോഴേക്കും ഒരു എൻലൈറ്റ്മെൻ്റ് ആണ്. നല്ല രസമാണ് ഇതൊക്കെ കേട്ടത്. അതായത് നമ്മൾ വിചാരിച്ചിരുന്ന കുറേ ധാരണകളുണ്ടായിരുന്നു ബഡ്ജറ്റിനെ പറ്റിയാണെങ്കിലും, നമ്മുടെ കേരള ബഡ്ജറ്റ്, സെൻട്രൽ എങ്ങനെയാണ് ടാക്സ് ഷെയറിംഗ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു, ഒരു 45 മിനിറ്റ്. ആ സെഷൻ എനിക്ക് വളരെ ഗുണപരമായിരുന്നു. ഇന്ന് രാവിലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു ന്യൂറോളജീനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് അത്ര കണ്ട് ബോധം ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ പറ്റി. ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജിനെ കുറിച്ച്, അതിൽ മെഡിസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, അങ്ങനെയൊക്കെ നല്ല സെഷനായിട്ട് തോന്നി. പല മേഖലയിലല്ലേ, അപ്പോൾ എല്ലാ മേഖലയിലും ഒന്ന് വ്യാപരിക്കാനും, അപ്പോൾ വയസ്സായി ഒന്ന് പണ്ടത്തെ ആ കോളേജ് കാലത്തേക്കൊന്ന് റിക്കലക്റ്റ്, ആ മെമ്മറി റിക്കലക്ട് ചെയ്യാനൊക്കെ സാധിച്ചു. പല ആൾക്കാരായിട്ടുള്ള അഭിമുഖ സംഭാഷണങ്ങളൊക്കെ കേട്ടിട്ട്. ശശി തരൂർ സാർ പറഞ്ഞിരുന്ന എനിക്ക് അന്ന് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് നമ്മൾ നമ്മുടേതായി മാറ്റിയെടുത്തു. ഇംഗ്ലീഷിനെ നമ്മൾ ഇന്ത്യൻസ് ആക്കി, അതൊരു ഇന്ത്യൻ ലാംഗ്വേജ് ആക്കിയിട്ട് മാറ്റിയെടുത്തു. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു കൊളനൈസിങ് ഇതായിട്ട് മാത്രം നമ്മൾ കാണേണ്ട കാര്യമില്ല. ആക്ച്വലി നമ്മുടെ പുറത്തായിട്ടൊരു ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മളെ റിലേറ്റ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അത് പറ്റും.